എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ആശാസ് സുശ്രീ കിച്ചൺ ലവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അടിപൊളിയൊരു തേങ്ങാച്ചോറാണ്, അല്ലെങ്കിൽ തേങ്ങാ ബിരിയാണി എന്ന് പറയാം. ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ തേങ്ങാ ബിരിയാണി അല്ലെങ്കിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് തേങ്ങയാണ്. പിന്നെ ആവശ്യത്തിന് കൊച്ചുള്ളി ഒരു 10 എണ്ണം വേണം. ഇത് ഇച്ചിരി കുറച്ചധികം ഉണ്ട്. അല്പം ഇഞ്ചി, അല്പം കുരുമുളക്, വേണമെങ്കിൽ കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ചേർക്കാം. മുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു കറുവപ്പട്ട, ഒരു ഗ്രാമ്പു 3-4 എണ്ണം ഉണ്ട്. പിന്നെ വേണ്ടുന്ന ഒരു തക്കോലം, പിന്നെ 3 ഏലക്ക. ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്, വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. ക്യാരറ്റ്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം. നമുക്കൊരു ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. കുക്കറിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ആദ്യം ഒരു കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതും ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതിയാവും. പിന്നെ കറുകപ്പട്ട, തക്കോലം, കറുകപ്പട്ട, തക്കോലം, ഗ്രാമ്പു ഇട്ടു. പിന്നെ വേണ്ടുന്നത് ഏലക്ക. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. നമുക്ക് 5-6 കുരുമുളക്, അതും ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. കരിമുളകാണ്, അത് അതുപോലെ അങ്ങിടാം. പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം മതിയാവും. ഇനി ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നല്ല മണം വരുന്നുണ്ട്. ഇത് അല്പം ക്യാരറ്റാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. ഒരു കളർഫുൾ ആവാൻ വേണ്ടി, ന്യൂ ഇയർ അല്ലേ, നമുക്കൊരു കളർഫുൾ വിഭവം തന്നെ ഉണ്ടാക്കാം. കറിവേപ്പില ഉള്ളവർ കറിവേപ്പില കൂടി വേണമെങ്കിൽ ഇടാം. നമുക്ക് തേങ്ങ ഇടാം. കളറാവണമെങ്കിൽ മഞ്ഞൾ ഇടുന്നവരുണ്ട്. മഞ്ഞൾ ഇടുകയാണെങ്കിൽ നല്ല മഞ്ഞ കളർ കിട്ടും. ഇത് വെളുത്ത ചോറായിട്ട് ഇരിക്കാനായിട്ടാണ്, ഞാൻ മഞ്ഞൾ ചേർക്കുന്നില്ല. തേങ്ങ ഒരു പിടി ചേർത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഈ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി എടുത്തിട്ട്, 2 ഗ്ലാസ് അരിയാണ് ഈ ഗ്ലാസ്സിന്, അത് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കേണ്ടത്. നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിടാം. ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതിയാകും, ഉപ്പ് ആവശ്യമില്ല. ഇത് ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് 2 വിസിൽ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവി വരുമ്പോൾ വെയിറ്റ് വെക്കാം 2 വിസിൽ അടിക്കുന്നത് വരെ. ബിരിയാണി ചോറ് അല്ലെങ്കിൽ തേങ്ങാച്ചോറ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ലുക്കുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതുകൂടി ചേർത്ത് ഗാർണിഷ് ചെയ്യാം. കശുവണ്ടിയും ഒക്കെ ചേർത്ത് നമ്മൾ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. ഒരു മുളക് ചമ്മന്തിയാണ്. ഇതിനു വേണ്ടി
സന്തോഷവും സമാധാനവുമുള്ള ഒരു നല്ല ഒരു ന്യൂ ഇയർ ഞാൻ ആശംസിക്കുന്നു.